നിങ്ങൾ കരുതുന്നത് പോലെ അയാൾ തേയില ഫാക്ടറിയിലേക്ക് വന്നൊരു മാനേജർ മാത്രമല്ല, പിന്നെ അയാൾ ഒരു ജാലവിദ്യക്കാരനാണ്. അയാളുടെ മന്ത്രത്തിലും തന്ത്രത്തിലും വീഴാത്തവരായിട്ട് ആരുമില്ല. അവളൊന്ന് നിർത്തിയ ശേഷം തുടർന്നു, സ്കോട്ട്ലൻഡിൽ എൻ്റെ ജന്മനാട്ടിൽ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയപ്പോഴാ ആദ്യമായി ഞാൻ അയാളെ കാണുന്നത്. അന്ന് സ്കോട്ട്ലൻഡിൽ വളർന്നു വന്നിരുന്ന മതമായിരുന്നു വിക്ക എന്ന മതം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ക്രിസ്ത്യൻ മതത്തിലും സഭയിലും വിശ്വാസം നഷ്ടപ്പെട്ട ചിലർ അവരുടെ പൂർവികരുടെ ആചാരങ്ങളെ തേടിപ്പോയി. പുരാതന പേഗനിസത്തെ അടിമുടി മാറ്റിയെഴുതിയ മതമാണ് വിക്കൻ മതം. പിന്നീട് സമൂഹത്തിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളിലും നുഴഞ്ഞുകയറി അവർക്ക് വേണ്ടപ്പെട്ടവരെ സ്വാധീനിച്ചുകൊണ്ട് അവർ അവരുടെ മതത്തെ വളർത്താൻ തുടങ്ങി. ക്രിസ്ത്യൻ മിലിറ്ററിയുടെ അന്ത്യവും അവരുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്തു. എന്റെ കൂട്ടുകാരിയും അവരുടെ കുടുംബവും വിക്കൻ വിശ്വാസങ്ങളെ പിന്തുടരുന്നവരായിരുന്നു. അന്ന് അവരുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് വിക്കൻ പുരോഹിതനായിരുന്ന സ്റ്റാൻലി ആയിരുന്നു. ആരെയും അതിശയിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു അയാളുടേത്. അയാളുടെ മനംമയക്കുന്ന സംസാരത്തിലും ശരീരഭാഷയിലും ആർക്കെങ്കിലും അയാളോട് ആകർഷണം തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിൽ തന്നെയാണ് ഞാനും വീണത്. ആ വിവാഹ ആഘോഷവേളയിൽ അയാൾ അയാളുടെ മതത്തെപ്പറ്റി ഘോരഘോരമായി എന്നോട് സംസാരിച്ചുകൊണ്ട് എന്നെയും അയാളുടെ മതത്തിലേക്ക് അടുപ്പിച്ചു. പക്ഷേ അതിലെനിക്ക് കുറ്റബോധമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അയാൾ എന്നെ നോക്കിയിരുന്നത്. സ്കോട്ട്ലൻഡിൽ നിന്ന് എന്നെ ലണ്ടനിലേക്ക് പറിച്ചു നട്ടതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും എന്നിൽ തോന്നിപ്പിക്കാതെ വളരെ കരുതലോടെയാ അയാൾ എന്നെ നോക്കിയിരുന്നത്. ഞാനും അയാളുടെ സ്നേഹത്തിൽ മതിഭ്രമം പിടിച്ചതുപോലെ അയാളെ സ്നേഹിക്കുന്നതിനിടയിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലണ്ടൻ ഓഫീസിൽ ജോലി നോക്കിയിരുന്ന അയാളെ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നീട് അയാൾ ഇന്ത്യയിലെത്തി ഇവിടുത്തെ തേയില ഫാക്ടറിയിൽ മാനേജരായി ജോലി തുടങ്ങി. അതിന് നാളുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അയാളോടൊപ്പം സന്തോഷകരമായ ജീവിതം തുടർന്ന ഞങ്ങൾക്ക് ഒരു മകൻ പിറന്നു. ഞങ്ങൾ അവനെ റോവൻ എന്ന് പേര് വിളിച്ചു. സ്റ്റാൻലി തന്നെയാണ് അവൻ ആ പേരിട്ടത്. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തി ഫാദറിനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? റോവൻ എന്താ സംഭവിച്ചേ? ഫാദർ അവളോട് ചോദിച്ചു. ഒക്ടോബർ 31 ഒരു ഹാലോവിൻ ദിവസം എന്നെ തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ആ ദിവസം എന്നെ തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അയാളുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്റെ റോവനെ അയാളുടെ ദൈവത്തിന് ബലി കൊടുത്തു. റോവനെ സ്നേഹിച്ചു കൊതി തീർന്നില്ല എനിക്ക്. അപ്പോഴേക്കും അയാളുടെ അമരത്വത്തിന് വേണ്ടി ഒരിക്കലും മരിക്കാതെ ചിരഞ്ജീവിയായി ജീവിക്കാൻ വേണ്ടി സ്വന്തം മകനെ അയാൾ ബലി കൊടുത്തു അമരത്വം നേടിയെടുക്കാൻ. ഹാലോവീൻ ദിവസം സ്വന്തം ചോര അയാളുടെ ദൈവത്തിന് ബലി കൊടുത്താൽ അമരത്വം നേടിയെടുക്കൽ സാധിക്കുമെന്ന വിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു. ഒരിക്കലും മരണം അയാളെ തൊടാതിരിക്കാൻ വേണ്ടി അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അയാൾ എന്റെ റോവനെ നിഷ്കരണം കൊന്നുകളഞ്ഞു. അവൾ അലറിക്കൊണ്ടാണത് പറഞ്ഞത്. ക്രോധത്താൽ അവളുടെ മുഖം മാറിയത് ഫാദർ ശ്രദ്ധിച്ചു. ആ മുറിയിലേക്ക് വീണ്ടും കാറ്റ് ശക്തമായി വീശാൻ തുടങ്ങി. എന്നിട്ട് റോവന്റെ മരണത്തിന്റെ ശരിയായ കാരണം നാട്ടുകാരറിയാതിരിക്കാൻ അയാൾ എന്നെ അവരുടെ മുന്നിൽ ഭ്രാന്തിയാക്കി ചിത്രീകരിച്ച് ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ അടച്ചിട്ടു. മന്ത്രവും ജാലവിദ്യയും അറിയുന്ന അയാൾക്ക് എന്നെ ഭ്രാന്തിയാക്കാനും റോവന്റെ മരണകാരണം മറ്റൊരു തരത്തിൽ പറഞ്ഞ് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനും എളുപ്പമായിരുന്നു. അങ്ങനെ അയാളെ എതിർക്കാനാവാതെ റോവന്റെ ശരിയായ മരണകാരണം നാട്ടുകാരെ അറിയിക്കാനാവാതെ സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നൊരു ദിവസം ഞാനത് ചെയ്തു. റോവന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ ബംഗ്ലാവിൽ ഇനിയും അവനെ സ്നേഹിച്ചു കൊതി തീരാത്ത അവന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. ഇതാണ് എന്റെ കഥ, ജനം ഇനിയും അറിയാത്ത കരോളിനയുടെ കഥ. അവൾ പറഞ്ഞത് കേട്ട് ചാർലിയും ഫാദറും മുഖത്തോട് മുഖം നോക്കി നിന്നു. കാറ്റിന്റെ ശക്തി വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. കരോളിനിയുടെ മുഖത്ത് വീണ്ടും പൈശാചിക ഭാവം വരാൻ തുടങ്ങി. അവൾ വീണ്ടും അട്ടഹസിക്കാൻ തുടങ്ങി. ജീവിച്ചിരുന്ന കാലത്ത് അയാളെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഞാൻ മരണത്തിന് ശേഷം അയാളെ തേടി ഇവിടെ വീണ്ടും വന്നു. അവൾ നിർത്താതെ അട്ടഹസിക്കാൻ തുടങ്ങി. ആ വരവ് അയാളും പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളുടെ ഉറക്കത്തെ എന്നേക്കുമായി ഞാൻ ഇല്ലാതാക്കി. എന്നെ ഭ്രാന്തിയാക്കി അയാൾ നാട്ടുകാർക്ക് മുന്നിൽ കാണിച്ച പോലെ അയാളെ ഭ്രാന്തനാക്കാൻ ഞാനും തീരുമാനിച്ചു. എന്റെ പ്രസൻസ് അയാളിൽ അസ്വസ്ഥത പരത്താൻ തുടങ്ങി. അയാളൊരു ഭ്രാന്തനിലേക്ക് മാറാൻ തുടങ്ങിയെന്ന് അയാൾ മനസ്സിലാക്കിയെന്ന് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ലണ്ടനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. ഇവിടുത്തെ നാട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങിയ അയാളെയും കാത്ത് ആ തേയിലത്തോട്ടത്തിൽ
ഞാനുണ്ടായിരുന്നത് അയാൾ അറിഞ്ഞില്ല. വേട്ടനായയെ പോലെ അയാളെ ഓടിപ്പിച്ച് ഡാമിന്റെ അടുത്തെത്തിച്ച് അയാളുടെ അവസാന ശ്വാസം ഡാമിലെ വെള്ളത്തിൽ അവസാനിക്കുന്ന ആ സമയത്ത് സ്വന്തം ചോരയെ ബലികൊടുത്ത് ചിരഞ്ജീവിയാവാൻ വേണ്ടി പ്രാർത്ഥിച്ച അയാളുടെ ഒരു ദൈവവും അയാളുടെ രക്ഷയ്ക്കായി എത്തിയില്ല. ഇന്ന് അയാൾ ഡാമിന്റെ ആഴങ്ങളിൽ എന്നേക്കുമായി ഉറങ്ങുകയാണ്. എന്നാൽ ഇപ്പോഴും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല അയാൾ കൊല്ലപ്പെട്ടത്. അവർ കരുതിയിരിക്കുന്നത് അയാൾ ലണ്ടനിലേക്ക് മടങ്ങിപ്പോയെന്നാ. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചിരിക്കാൻ തുടങ്ങി. സ്റ്റാൻലിയോടുള്ള ദേഷ്യം എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്തിനാണ് ഈ ബംഗ്ലാവിനകത്തേക്ക് കയറുന്നവരെ അപായപ്പെടുത്തുന്നത്? അവരൊക്കെ എന്താ നിന്നോട് ചെയ്തത്? ഫാദർ അവളോട് ചോദിച്ചു. ഇത് എന്റെ ബംഗ്ലാവാണ്, എന്റെ റോവന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന എന്റെ ബംഗ്ലാവ്. ഇതിനകത്തേക്ക് അനുവാദം ചോദിക്കാതെ കടന്നു വന്നവരാരും ഇവിടെ നിന്നും തിരിച്ചു പോവില്ല. ഞാൻ ഭ്രാന്തിയെന്ന് വിശ്വസിച്ച് എന്നെ പരിപൂർണ ഭ്രാന്തിയാക്കിയ ഈ നാട്ടുകാരോടും എനിക്ക് വെറുപ്പാണ്. അവരെയും എന്റെ ബംഗ്ലാവിനടുത്തേക്ക് അടുപ്പിക്കില്ല. എന്റെ മുതൽ അപഹരിക്കാൻ വന്ന കള്ളൻ കുമാരനെയും എന്റെ ബംഗ്ലാവിന്റെയും എന്റെയും രഹസ്യങ്ങൾ തേടിവന്ന ആ മൂന്ന് വിദ്യാർത്ഥികളെയും അടയാളം പോലുമില്ലാതെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചതും അതുപോലെ എന്റെ കഥ എഴുതാൻ വന്ന ആ കഥാകാരനെ ഇല്ലാതാക്കിയതും ഞാൻ തന്നെയാണ്. പൈശാചികതയുടെ രൗദ്രഭാവത്തിൽ അവൾ അലറിക്കൊണ്ടു പറഞ്ഞു. പാടില്ല കരോളിന, പാടില്ല. ഒരാത്മാവെന്ന നിലയ്ക്ക് നീ ഇവിടം വിട്ടു പോയേ പറ്റൂ. നിന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനാണ് ഞാൻ വന്നത്. ഞാനത് ചെയ്യുകയും ചെയ്യും. കയ്യിലെ കുരിശ് അവൾക്ക് നേരെ വീണ്ടും നീട്ടിക്കൊണ്ട് ഫാദർ പറഞ്ഞു. എന്റെ കഥ, എന്റെ ജീവിതത്തിൽ നടന്നതൊക്കെയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? എനിക്ക് നേരെ ഉണ്ടായ അനീതിയും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? റോവനെ സ്നേഹിച്ച് കൊതി തീർന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ ബംഗ്ലാവ് വിട്ടുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. എന്നോട് അല്പം കരുണ കാണിക്കണം. എന്നെ ഇവിടെ നിന്നും ഒഴിപ്പിക്കരുത്. ഞാൻ യാചിക്കുകയാണ്. അവൾ ഫാദറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇല്ല കരുളിന, നിന്നിലെ അമ്മയെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒന്ന് നീ ഓർക്കണം, ഈ ഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ജീവനുള്ള മനുഷ്യർക്ക് വേണ്ടിയാ, അല്ലാതെ ഗതികിട്ടാതെ അലയുന്ന ആത്മാക്കൾക്ക് വേണ്ടിയല്ല. എന്നിരുന്നാലും നിന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാതെ ഞാൻ വിട്ടുകളയുമായിരുന്നു. പക്ഷേ നിരപരാധികളായ കുറച്ച് മനുഷ്യരുടെ ജീവൻ നീ എടുത്തു. ഇനിയും നിന്നെ ഇവിടെ തങ്ങാൻ അനുവദിച്ചാൽ നീ ഇനിയും ആളുകളുടെ ജീവൻ എടുക്കും. അതുകൊണ്ട് നീ ഈ ബംഗ്ലാവ് വിട്ടുപോകണം. നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിപ്പിക്കും. ഫാദർ ഇത്രയും പറഞ്ഞുകൊണ്ട് ചാർലിയെ പ്രാർത്ഥന തുടരാൻ ആംഗ്യം കാണിച്ചു. പ്ലീസ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ഒരു യാചനയാണിത്. മകനെ സ്നേഹിച്ച് കൊതിതീരും മുന്നേ അവനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ യാചന. ദയവ് ചെയ്ത് എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. നിങ്ങൾക്കും അറിയാം ഈ യാചന തികച്ചും ന്യായമാണെന്ന്. പ്ലീസ് എന്നെ ഈ ബംഗ്ലാവിൽ നിന്ന് ഒഴിപ്പിക്കരുത്. അവൾ വീണ്ടും ഫാദറിനെ നോക്കി യാചന തുടർന്നെങ്കിലും ഫാദർ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ ശക്തിയാൽ പലതവണ കരോളിന് അവരെ നോക്കി അലറിയും ഇടയ്ക്കൊക്കെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഒഴിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഫാദറിനെ നോക്കി യാചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫാദർ അതൊന്നും കാര്യമാക്കാതെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. അവസാന പ്രാർത്ഥനയും ചൊല്ലിത്തീർത്ത ഫാദർ തന്റെ മുന്നിൽ നിൽക്കുന്ന കരോളിനെ നോക്കി ശേഷം പെട്ടിയിലുണ്ടായിരുന്ന അസ്ഥികൂടത്തിന്റെ അടുത്തേക്ക് നടന്നു വന്നു. പ്ലീസ് അരുത്, എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കരുത്. അസ്ഥികൂടത്തിന്റെ മുന്നിലായി നിന്നിരുന്ന ഫാദറിനെ നോക്കിക്കൊണ്ട് അവൾ കരഞ്ഞു പറഞ്ഞു. ഗോഡ് ഓഫ് ഹെവൻ, ഗോഡ് ഓഫ് എർത്ത്, ഗോഡ് ഓഫ് ഏഞ്ചൽസ്, ഗോഡ് ഓഫ് ആർച്ചേഞ്ചൽസ്, ഗോഡ് ഓഫ് പാട്രിയാർക്സ്, ഗോഡ് ഓഫ് പ്രോഫറ്റ്സ്, ഗോഡ് ഓഫ് അപ്പോസ്റ്റിലസ്. ഉച്ചത്തിൽ അങ്ങനെ ചൊല്ലിയ ശേഷം ഫാദർ കയ്യിലുണ്ടായിരുന്ന കുരിശ് അസ്ഥികൂടത്തിന്റെ നെറ്റിയിലായി വെച്ചു. നെറ്റിയിൽ വെച്ചതും കരോളിന് അതിശക്തമായ അലറി. ശേഷം ചെറിയൊരു നക്ഷത്രം പോലെ രൂപം മാറിയ കരോളിനയുടെ ആത്മാവ് ആകാശം നോക്കിപ്പോയിക്കൊണ്ടിരുന്നു. ആ മുറിയിലേക്ക് വീശിയടിച്ചിരുന്ന കാറ്റ് പതിയെ പതിയെ നിലച്ചു. അറിയാം കരോളിന, നിന്റെ യാചന തികച്ചും ന്യായമാണെന്ന്. പക്ഷേ ഫാദർ മുഴുവനാക്കാതെ ആരോടുമില്ലാതെ പറഞ്ഞു. മൂന്ന് മാസങ്ങൾക്ക് ശേഷമുള്ളൊരു പകൽ, ഫിലിപ്പിന്റെ ആഗ്രഹമായിരുന്ന 24x MB ബംഗ്ലാവിന്റെ കഥ ഇസ കരോളിന എന്ന പേരിൽ പുസ്തകമാക്കി. പുസ്തകമാക്കിയതിന്റെ പ്രകാശന ചടങ്ങായിരുന്നു അന്ന്. ചടങ്ങ് കഴിഞ്ഞ് പോകാനായി നിന്നിരുന്ന ഇസയുടെ അടുത്തേക്ക് ഒരാൾ നടന്നു വന്നു. ഇസ, എന്റെ പേര് ലിജിൻ. ഞാനാണ് ആദ്യം ഈ കഥ വായിച്ചതും പിന്നീട് എഡിറ്റിംഗ് ഒക്കെ നടത്തിയതും. അയാളൊരു മുഖപുര പോലെ തുടങ്ങി. തീർച്ചയായും കരോളിന് വളരെ നല്ലൊരു കഥയാണ്. പക്ഷേ കഥയുടെ അന്ത്യം, ഐ മീൻ ആ ക്ലൈമാക്സ്, അതത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്കെന്നല്ല, ഈ കഥ വായിക്കാൻ പോകുന്ന ഓരോരുത്തർക്കും ഇതിൻ്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെടാൻ വഴിയില്ലെന്നാ എൻ്റെ ഒരു തോന്നൽ. ഞാൻ പോയിന്റിലേക്ക് വരാം. ഇതൊരു നടന്ന കഥയാണല്ലോ. അങ്ങനെയാണെങ്കിൽ
ഈ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെപ്പറ്റിയും പിന്നീട് കഥയിൽ പറഞ്ഞതായി കണ്ടില്ല. ആ ജീവികൾക്ക് എന്ത് സംഭവിച്ചു? കഥയിൽ പറയുന്നുണ്ട് ആ ബംഗ്ലാവിന്റെ രഹസ്യത്തിലെ മനുഷ്യരുടെ പങ്കിനെപ്പറ്റി. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഫാദറിന്റെ അനുഭവപ്രകാരം പ്രേതങ്ങളെ ഭയക്കേണ്ടതില്ലെന്നും കരോളിനിയുടെ ആത്മാവ് അവരെ സഹായിക്കുകയാണ് ചെയ്തതെന്നും പറയുന്നു. പക്ഷേ അവസാനം കരോളിനിയുടെ ആത്മാവ് പറയുന്നു എല്ലാത്തിനും കാരണം അവള് തന്നെയാണെന്ന്. വായനക്കാരിലാകെ മൊത്തം ഒരു കൺഫ്യൂഷൻ തീർത്തുകൊണ്ടാണ് കരോളിന് അവസാനിക്കുന്നത്. ശരിക്കും എന്താന്ന് ബംഗ്ലാവിൽ നടന്നേ? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നില്ല. കരോളിനിയുടെ കഥ 100% സത്യമാണെന്ന് അയാൾ ഒരു സംശയത്തോടെ ഇസയോട് ചോദിച്ചു. ആ ചോദ്യത്തിന് ഇസ ആദ്യം ഒന്ന് ചിരിച്ചു. ലിജിൻ, എൻ്റെ ഡാഡ് എപ്പോഴും പറയാറുണ്ട് ഒരു നല്ല കഥയ്ക്ക് എപ്പോഴും വേണ്ടത് ഭാവനയും യാഥാർത്ഥ്യങ്ങളുമാണെന്ന്. 100% ഭാവനയിൽ ഒരു കഥ തീർത്താൽ അത് മുഴച്ചു നിൽക്കും. ഇനി 100% യാഥാർത്ഥ്യം കൊണ്ടൊരു കഥ തീർത്താൽ അത് വെറും ഒരു അനുഭവമായിത്തീരും. കരോളിനിയുടെ കഥയിൽ ഭാവനയുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. അവൾ ചിരിച്ചുകൊണ്ടാണ് അവനോട് പറഞ്ഞത്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ശരിക്കും അന്ന് എന്താണ് ബംഗ്ലാവിൽ നടന്നേ? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നില്ല. കരോളിനിയുടെ കഥ 100% സത്യമാണെന്ന്. നടക്കുമ്പോഴും അവളുടെ കാതിൽ ലിജിൻ ചോദിച്ച ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അന്ന് നടന്നതല്ല കരോളിനിയുടെ യഥാർത്ഥ കഥ. യഥാർത്ഥ കഥ എന്നത് ഇസ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആരോടുന്നില്ലാതെ മുഴുവനാക്കാതെ പറഞ്ഞു. അവളുടെ ചിന്ത 3 മാസങ്ങൾക്ക് മുൻപുള്ള ആ രാത്രിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. 3 മാസങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി, ചാർലിയും ഫാദറും ബംഗ്ലാവിൽ കയറിയ ആ രാത്രി. ചാർലി, ഇത് കണ്ടോ? ഈ മുറിക്ക് ലോക്കില്ല. താഴില്ലാതെ ചാരിയിട്ടിരുന്ന ഒരു മുറിയെ നോക്കിക്കൊണ്ട് ഫാദർ പറഞ്ഞു, ഇത് ലോക്കല്ലല്ലോ. ചാർലി ചാരിയിട്ടിരുന്ന വാതിൽ പതിയെ തുറന്നുകൊണ്ട് പറഞ്ഞു. വാതിൽ തുറന്നതും 5-6 വവ്വാലുകൾ ചാർലിയുടെ തലയുടെ മുകളിലൂടെ പറന്നുപോയി. അവരിരുവരും തുറന്ന വാതിലിലൂടെ ആ മുറിയിലേക്ക് കയറി. ചാർലി ടോർച്ചിന്റെ വെളിച്ചം ആ മുറിയിലേക്ക് നീട്ടിയടിച്ചു. ചാർലി, അത് നോക്കിയേ. മുറിയുടെ മധ്യത്തിലായി തറയിൽ കണ്ട ചിതൽപുറ്റിലേക്ക് കൈചൂണ്ടി ഫാദർ ചാർലിയോട് പറഞ്ഞു. ചാർലി ആ ഭാഗത്തേക്ക് ടോർച്ചടിച്ചു. ശേഷം കാലുകൊണ്ട് ആ ചിതൽപുറ്റിളക്കി. ചിതൽപുറ്റ് നീങ്ങിയ ഭാഗത്തേക്ക് ചാർലി ടോർച്ചടിച്ചു. എന്നിട്ട് താഴേക്ക് കുനിഞ്ഞുകൊണ്ട് ആ ഭാഗത്തുണ്ടായിരുന്ന മണ്ണ് കുറച്ച് കയ്യിലെടുത്തു. ഫാദർ, ദേ മണ്ണ്. കയ്യിലുള്ള മണ്ണ് ഫാദറിന്റെ നേരെ നീട്ടിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഫാദർ വിരലുകളാൽ മണ്ണിൽ തൊട്ടുകൊണ്ട് ചാർലിയെ നോക്കി. ഈ മണ്ണ് കണ്ടില്ലേ? ഇവിടെ ആരോ കുഴിച്ചിട്ടുണ്ട് ഫാദർ. ഇവിടെ എന്തോ കുഴിച്ചവർ മറച്ചിട്ടുണ്ട്. കാലുകൾ കൊണ്ട് ബാക്കിയുള്ള ചിതൽപുറ്റും നീക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്കും കുഴിക്കണം. തറയിലെ മണ്ണ് കണ്ട ഭാഗം നോക്കി ചാർലി ഫാദറിനോട് പറഞ്ഞു. ഫാദർ അത് കേട്ടപ്പോൾ മുറിയുടെ ഒരു മൂലയിലേക്ക് കൈ ചൂണ്ടി. ഒരു തൂമ്പയിലേക്കായിരുന്നു ഫാദർ കൈ ചൂണ്ടിയത്. കുഴിച്ചവർ തൂമ്പ പോലും കൊണ്ടുപോയിട്ടില്ല. തുരുമ്പുകൊണ്ട് അല്പം ദ്രവിച്ച തൂമ്പ കയ്യിലെടുത്തുകൊണ്ട് ചാർലി പറഞ്ഞു. ഫാദർ ഈ ടോർച്ച് ഇങ്ങോട്ടൊന്ന് അടിച്ചേ. ഫാദറിന്റെ കയ്യിലേക്ക് ടോർച്ച് കൊടുത്തുകൊണ്ട് ചാർലി പറഞ്ഞു. ശേഷം മണ്ണ് കണ്ട ഭാഗത്ത് തൂമ്പ കൊണ്ട് ആഞ്ഞു കുഴിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്ക് ശേഷം തൂമ്പ എന്തിലോ കുടുങ്ങിയപ്പോൾ ചാർലി തൂമ്പയുടെ ഇരുവശത്തുള്ള മണ്ണ് കൈകൊണ്ട് മാറ്റി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർക്ക് മുന്നിൽ വലിയൊരു പെട്ടി കാണാൻ സാധിച്ചു. ഫാദർ, പെട്ടിയിലേക്ക് നോക്കിക്കൊണ്ട് ചാർലി പറഞ്ഞു. ഫാദർ ആ പെട്ടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചാർലി, ഇരുവശങ്ങളിലെയും മണ്ണ് നീക്കി ആ പെട്ടി പുറത്തേക്കെടുക്ക്. ചാർലി ഫാദർ പറഞ്ഞ പോലെ വശങ്ങളിലെ മണ്ണ് നീക്കി പെട്ടി പുറത്തേക്കെടുത്തു. ശേഷം അതിന്റെ മൂടി പതിയെ എടുത്ത് താഴേക്ക് ഇറക്കി വെച്ചു. ഹോളി ജീസസ്! പെട്ടി തുറന്ന കാഴ്ച കണ്ട ഫാദർ കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു. ചാർലി തുറന്ന പെട്ടിയിൽ ഒരു അസ്ഥികൂടമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പെട്ടിയിലെ അസ്ഥികൂടത്തെ കണ്ടപ്പോൾ ചാർലി അറിയാതെ വായയും മൂക്കും പൊത്തി. ഫാദർ! ചാർലി മുഴുവനാക്കാതെ ഫാദറിന്റെ മുഖത്തേക്ക് നോക്കി. ശേഷം ഒരു സംശയത്തോടെ ആ അസ്ഥികൂടത്തിലേക്ക് ചാർലി നോക്കി. കരോളിന? അതെ, കരോളിന് തന്നെയാണിത്. ഫാദർ ആ മാല കണ്ടോ? ആ തൂങ്ങിക്കിടക്കുന്ന പെൻഡന്റ് കണ്ടോ? കയ്യിലുണ്ടായിരുന്ന മൊബൈലിൽ ഫോട്ടോകൾ തിരഞ്ഞുകൊണ്ട് ചാർലി പറഞ്ഞു. അതെ, ഇതുതന്നെ. നമുക്ക് ലഭിച്ച കരോളിനിയുടെ പെയിന്റിംഗ് മൊബൈലിലെടുത്തതാണ് ഈ ഫോട്ടോ. മൊബൈലിലെ ഫോട്ടോ ഫാദറിന് കാണിച്ചുകൊണ്ട് ചാർലി പറഞ്ഞു. സായിപ്പ് വരച്ച കരോളിനിയുടെ ചിത്രമാണിത്. സൂക്ഷിച്ചു നോക്കിയാ കരോളിനിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാലയും പെൻഡന്റും കാണാം. അതെ, മാലയും പെൻഡന്റും ഞാനും കണ്ടു. കരോളിനിയുടെ പെയിന്റിംഗിൽ കാണുന്ന അതേ മാലയും പെൻഡന്റുമാണ് ഈ അസ്ഥികൂടത്തിന്റെ കഴുത്തിലും കാണുന്നത്. സോ ഫാദർ, ഇതാണ് നമ്മുടെ കഥയിലെ നായിക. ഇതാണ് കരോളിന. ചാർലി അത് പറഞ്ഞു തീർന്നതും പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ചാർലിയും ഫാദറും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ചാർലി, അവിടെ ആരോ ഉണ്ട്. ഫാദർ അത് പറഞ്ഞു തീർക്കുമ്പോഴേക്കും ചാർലി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അതെ ഫാദർ, അവിടെ ആരോ ഉണ്ട്. ചാർലി നടത്തത്തിന്റെ വേഗത കൂട്ടി. ഏയ്, താനാരാ? നിൽക്കവിടെ.
ഇരുട്ടിൽ നടന്നകലുന്ന ഒരാളെ നോക്കി ചാർലി പറഞ്ഞു. ചാർലി അയാളെ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഓടാൻ തുടങ്ങി. ഏയ്, നിങ്ങളോട് പറഞ്ഞ അവിടെ നിൽക്കാൻ! ചാർലി അയാളെ പിന്തുടർന്നുകൊണ്ട് ഓടാൻ തുടങ്ങി. ബംഗ്ലാവിൻ്റെ അണ്ടർഗ്രൗണ്ട് അവസാനിക്കുന്നിടത്ത് തേയിലച്ചെടികളാൽ കാടുപിടിച്ചൊരു സ്ഥലത്തേക്കായിരുന്നു അയാൾ ഓടിയത്. അയാൾ ആ തേയിലച്ചെടികൾക്കിടയിലൂടെ മുൻപോട്ട് കുതിച്ചുകൊണ്ടിരുന്നു, അയാളെ പിന്തുടർന്ന് ചാർലി. നിമിഷങ്ങൾ കഴിഞ്ഞ് ഓടിയോടി അയാളെത്തിയത് ചെങ്കുത്തായ ഒരു മലയുടെ മുകളിലേക്കാണ്. ആ സ്ഥലം കണ്ടപ്പോൾ ദിനവും തൻ്റെ സ്വപ്നങ്ങളിൽ താൻ കണ്ടിരുന്ന അതേ ചെങ്കുത്തായ മലയാണോ ഇതെന്ന് ചാർലിക്ക് സംശയം തോന്നി. സംശയത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ നിന്നിരുന്ന ചാർലി മലയുടെ മുകളിലെത്തിയതും ആ മലമുകളിൽ പെട്ടെന്നുണ്ടായ പുകച്ചുരുളുകൾക്കിടയിൽ അയാൾ അപ്രത്യക്ഷമായി. ആ പുകച്ചുരുളുകൾക്കിടയിൽ ചാർലി അയാളെ തിരയുന്നതിനിടയിലാണ് ചാർലിയെ പിറകിൽ നിന്നും ആരോ ചവിട്ടിയത്. ചാർലി നിലത്തേക്ക് തെറിച്ചു വീണു. ആരാണ് പിറകിൽ നിന്നും ചവിട്ടിയതെന്നറിയാൻ ചാർലി പിറകിലേക്ക് നോക്കി. പക്ഷേ ആരെയും കണ്ടില്ല. നിലത്തുനിന്ന് എഴുന്നേറ്റ് നിന്ന് മുൻപോട്ട് നടക്കുന്നതിനിടയിലാണ് നിമിഷനേരം കൊണ്ട് ആരോ മുന്നിലൂടെ പാഞ്ഞു വന്ന് ചാർലിയുടെ നെഞ്ചിലേക്ക് ചവിട്ടിയത്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സമയം കിട്ടും മുന്നേയുള്ള ആക്രമണമായതിനാൽ ചാർലി വീണ്ടും നിലത്തേക്ക് തെറിച്ചു വീണു. വീണ്ടും ചുറ്റിലേക്ക് നോക്കി. പക്ഷേ അപ്പോഴും ആരെയും കാണാൻ സാധിച്ചില്ല. മറഞ്ഞു നിന്ന് ആക്രമിക്കാതെ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വാടാ, ചാർലി നിലത്ത് കിടന്നു തന്നെ ആക്രോശിച്ചു. പക്ഷേ അതിന് മറുപടി ലഭിക്കാത്തതിനാൽ ചാർലി ചുറ്റുമൊന്ന് നോക്കി പതിയെ എഴുന്നേറ്റു. എഴുന്നേറ്റ് നിന്നില്ല. അപ്പോഴേക്കും ആരോ ചാർലിയെ നിലത്ത് നിന്ന് തൂക്കിയെടുത്ത് മലമുകളിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ! വീണ വീഴ്ചയുടെ ശക്തിയാൽ ചാർലി വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവൻ ആ പുകച്ചുരുളുകൾക്കിടയിൽ തന്നെ ആക്രമിക്കുന്നവരെ തിരഞ്ഞു. നിനക്കൊക്കെ ഒരാളെ എതിരിടാൻ ഇതുപോലുള്ള മായാവിദ്യകൾ വേണമെന്ന് എനിക്കറിയാം. കൺമുന്നിൽ വരാതെയുള്ള ഈ ഒളിപ്പോര് നിർത്തി ആണുങ്ങളെ പോലെ നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പിലേക്ക് വാ. അല്ലാതെ മറഞ്ഞു നിന്ന് അടിക്കുന്നതും പിറകിൽ നിന്ന് കുത്തുന്നതൊന്നും ആണത്തമല്ല, ചാർലി പല ദിക്കുകൾ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. ചാർലിയുടെ അലർച്ച ആ നിമിഷം മലമുകളിൽ അലയടിച്ചു നിന്നു. പിറകിലെ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ചാർലി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പുകച്ചുരുളുകൾക്കിടയിൽ ഒരാൾ ചാർലിയുടെ പിറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖം അവ്യക്തമായിരുന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കുന്നതിനിടയിലാണ് വേറൊരാൾ ചാർലിയുടെ വലതുവശത്തായി പെട്ടെന്ന് വന്നു നിന്നത്. ചാർലി മാറി മാറി ആ രണ്ടുപേരെയും നോക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരാൾ ചാർലിയുടെ ഇടതുവശത്തായി നിന്നത്. പുകച്ചുരുളുകൾക്കിടയിൽ ചാർലിയുടെ മുന്നിൽ പ്രത്യക്ഷമായ ആളുകൾ ചാർലിയെ വലം വയ്ക്കാൻ തുടങ്ങിയതും അതുവരെ ഉണ്ടായിരുന്ന മലമുകളിലെ പുകച്ചുരുളുകൾ പതിയെ പതിയെ ഇല്ലാതെയായതും ഒരുമിച്ചായിരുന്നു. പുകച്ചുരുളുകൾ മാഞ്ഞതും അവ്യക്തമായി കണ്ടിരുന്ന അവരുടെ മുഖം ചാർലിക്ക് വ്യക്തതയോടെ കാണാൻ സാധിച്ചു. അവരുടെ മുഖങ്ങൾ കണ്ടതും ചാർലി ഒരു ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഷോക്കായോ ചാർലി? അവരിൽ വലയം വച്ചിരുന്നവരിൽ ഒരാൾ ചാർലിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വ്യാസൻ, ചാർലി വളരെ യാന്ത്രികമായിട്ടാണ് പറഞ്ഞത്. അത് പിന്നെ, ഇതുവരെ ആ ബംഗ്ലാവിന്റെ കഥകളിൽ കഥാപാത്രമല്ലാത്ത യഥാർത്ഥ വില്ലന്മാരെ ഇങ്ങനെ കൺമുന്നിൽ കണ്ട ആരായാലും ഷോക്കാവില്ലേ വ്യാസൻ ചേട്ടാ? ചാർലിയെ വലയം വെച്ചിരുന്നവരിൽ മറ്റൊരാൾ ചാർലിയെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാറാവുകാരൻ? ഒരു സംശയത്തോടെ ചാർലി അങ്ങനെ പറഞ്ഞയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വ്യാസനും ഈ പോണക്കാടിന്റെ പാറാവുകാരനായ വൈശാഖനും എന്റെ മക്കളാണ്. ആ മൂന്ന് പേരിലെ അവസാനത്തെയാൾ ചാർലിയെ വലയം വെക്കുന്നത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. നിങ്ങള് ആ ചായക്കടക്കാരനല്ലേ? നിങ്ങളെയും മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ചാർലി സംശയം മാറാതെ അയാളെ നോക്കി പറഞ്ഞു. അതെ, ചായക്കടക്കാരൻ താമി, ഈ നിൽക്കുന്ന വ്യാസന്റെയും വൈശാഖന്റെയും അച്ഛൻ. ഞങ്ങള് 24/MB ബംഗ്ലാവിന്റെ സംരക്ഷകൻ. അയാളൊന്ന് നിർത്തിക്കൊണ്ട് തുടർന്നു. ഒരിക്കെ നീ നിന്റെ ഭാര്യയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ കരോളിന്, അവൾ ആ രാത്രി ഞങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തി. കുട്ടികളെ, ഈ നാട് മോശമാണെന്ന് പല തവണ ഞാനും ഈ നിൽക്കുന്ന വ്യാസനും പറഞ്ഞതല്ലേ. പിന്നെന്താടാ നീ തിരിച്ചു പോവാതെ ഇവിടെ തന്നെ നിന്നേ? വ്യാസന്റെ അച്ഛൻ താമി അലറിക്കൊണ്ട് ചാർലിയെ നോക്കി. നിങ്ങൾക്കെന്താ ഈ ബംഗ്ലാവുമായിട്ട് ബന്ധം? നിങ്ങൾ ആളുകളെ കൊലപ്പെടുത്തി എന്തിനാ അത് ചെയ്തത് കരോളിനെയാണെന്ന് പറഞ്ഞു വരുത്തുന്നത്? നിങ്ങൾ എന്തിനാ ബംഗ്ലാവിനകത്തേക്ക് പ്രവേശിക്കുന്നവരെ കൊലപ്പെടുത്തുന്നത്? നിഷ്കളങ്കരായ മനുഷ്യരെ കൊലപ്പെടുത്തി നിങ്ങൾ എന്താ നേടുന്നേ? ചാർലി താമിയെ നോക്കി ചോദിച്ചു. തുടരും.